ഏതൊരു രാജ്യത്തും ഭരണം നിശ്ചയിക്കുന്നതിൽ അവിടെയുള്ള കോർപ്പറേറ്റ് മുതലാളിമാർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പല അവസരങ്ങളിലും ആര് ഭരിക്കണം, ആര് പുറത്തു പോകണം എന്നുവരെ നിശ്ചയിക്കുന്നത് കുത്തക കോർപ്പറേറ്റ് മുതലാളിമാരാണ്. കോൺഗ്രസിനെ കൈവിട്ട റിലയൻസ് പോലെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാർ മോദിക്ക് പിന്തുണ കൊടുത്തതും മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. കോൺഗ്രസ് തകർന്നടിഞ്ഞു. കോർപ്പറേറ്റ് ഫണ്ടിംഗ് ഇല്ലാതെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പണം അത്യാവശ്യമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പണം അത്യാവശ്യമാണ്. പണമില്ലെങ്കിൽ പാർട്ടികൾ തകരും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് ഫണ്ടിംഗ് കൈപ്പറ്റുന്ന പാർട്ടിയാണ് BJP. റിലയൻസും അദാനി ഗ്രൂപ്പും തുടങ്ങി BJPക്ക് ഫണ്ടിംഗ് നൽകുന്ന ധാരാളം കുത്തക കമ്പനികളുണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഒരു നയമുണ്ട്. ശാശ്വതമായി അവർ ആരെയും പിന്തുണയ്ക്കില്ല. നനഞ്ഞ നിലം നോക്കി കുഴിക്കുന്നവരാണവർ. അവർക്ക് ആരോടും സ്ഥിരമായ പ്രതിബദ്ധതയുമില്ല, സ്ഥിരമായ ശത്രുതയുമില്ല. തങ്ങളുടെ കാര്യം നടക്കണം, അത്ര തന്നെ. ജനവികാരം ഒരു പരിധിക്കപ്പുറം, അതായത് കോർപ്പറേറ്റുകൾക്ക് എത്ര താങ്ങിയാലും നിവർന്നു നിൽക്കാൻ പറ്റാത്ത അത്രയും അധികമായാൽ അവർ പതിയെ കാലു വരും. അങ്ങനെയാണല്ലോ 2014 തിരഞ്ഞെടുപ്പിൽ തന്ത്രപൂർവ്വം UPA അവർ കൈവിട്ടത്. സമാനമായ അവസ്ഥയിലാണ് ഇപ്പോൾ BJPയും. BJPക്ക് പഴയ ശോഭയില്ല. തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ പഴയ പോലെ ശോഭിക്കാൻ കഴിയുന്നില്ല. ബംഗാളിൽ തോറ്റു, തമിഴ്നാട്ടിൽ തോറ്റു, വ്യാവസായിക തലസ്ഥാനമായ മഹാരാഷ്ട്രയിൽ തോറ്റു, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം തോറ്റു. അതേസമയം മമതാ ബാനർജി പ്രതിപക്ഷ പിന്തുണയോടെ മികച്ച നീക്കങ്ങളാണ് നടത്തുന്നത്. തമിഴ്നാട്ടിൽ സ്റ്റാലിനുമായും NCPയുമായും ശിരോമണി അകാലിദളുമായും ശിവസേനയുമായും എല്ലാം ചർച്ച നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ മമത ചില നിർണായക കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. പല മുതിർന്ന BJP കോൺഗ്രസ് നേതാക്കന്മാരുമായി മമത കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം. UPA സഖ്യം നിലവിലില്ല എന്ന് മമത പറഞ്ഞിരുന്നു. മമതയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ മുന്നണി എന്ന സൂചനകളാണ് ഈ തിരക്കിട്ട ചർച്ചകളും മമതയുടെ പ്രസ്താവനകളും എല്ലാം നൽകുന്ന സൂചന. ആ സൂചനകൾ ശരിയോ എന്ന ആകാംക്ഷ കൂട്ടിയത മോദിയുടെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന ഗൗതം അദാനി മമതയുമായി ചില ചർച്ചകൾ നടത്തിയിരിക്കുന്നു. പശ്ചിമബംഗാളിലെ അദാനിയുടെ ബിസിനസ് മേഖലയിലേക്കുള്ള നിക്ഷേപ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തതായിട്ടാണ് റിപ്പോർട്ട്. എന്നാൽ അതല്ല രാഷ്ട്രീയവും ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ വിഷയമായി എന്നും റിപ്പോർട്ടുകളുണ്ട്. അടുത്ത വർഷം നടക്കുന്ന ബംഗാൾ ബിസിനസ് സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അദാനി അറിയിച്ചിട്ടുണ്ട്. മമതയെ കണ്ടതിന് പിന്നാലെയാണ് അദാനിയുടെ അറിയിപ്പ്. വിവിധ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് മമതയുമായി സംസാരിച്ചെന്നും അദാനി പറഞ്ഞു. 1.5 മണിക്കൂറോളമാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. ശരത് പവാർ, ആദിത്യ താക്കറെ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കന്മാരുമായും, ജാവേദ് അക്തർ, സ്വരാ ഭാസ്കർ തുടങ്ങിയ പ്രമുഖ സിവിൽ സൊസൈറ്റി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ബാനർജി 2 ദിവസത്തെ മുംബൈ പര്യടനം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അദാനിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. BJPക്കെതിരെ മുന്നണി ഉണ്ടാക്കാനും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുമുള്ള തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് മമതാ ബാനർജി. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അദാനിയുമായുള്ള കൂടിക്കാഴ്ച. ആയതിനാൽ തന്നെ വളരെ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നത്.